നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് കഴിക്കാൻ ഒരു നല്ല കിടലൻ ബിരിയാണി കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ? ഒരു നല്ല ബിരിയാണി കിട്ടിയാൽ മനസ്സും വയറും ഒരേപോലെ നിറയും. അങ്ങനെ ഈ ബിരിയാണി അങ്ങനെ നമ്മുടെ ഒരു വീക്ക്നെസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീട്ടമ്മ ബിരിയാണി വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സംരംഭം തുടങ്ങുന്നത്. ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്. അതായത് ഇതിന് പ്രത്യേകിച്ച് ഒരു സ്പേസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കിച്ചൺ സെറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഡെലിവറി ആപ്പുകളുണ്ട്, അതുവഴി നമുക്ക് ബിസിനസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ അത് ബിസിനസ് ചെയ്ത് മുന്നേറാൻ പറ്റും. തിരുവനന്തപുരത്ത് യമ്മി സ്പോട്ട് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്ന നജിയ ഇർഷാദ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, പുള്ളിക്കാരി നല്ല രീതിയിൽ ആ ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല വരുമാനം, മികച്ച വരുമാനമാണ് ഓരോ മാസവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നജിയ ഇർഷാദിൻ്റെ കഥയാണ് മണി മാജിക്കിലൂടെ അറിയാൻ പോകുന്നത്. മണി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, എൻ്റെ പേര് നജിയ ഇർഷാദ്. യമ്മി സ്പോട്ട് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കിച്ചൻ്റെ സംരംഭകയാണ് ഞാൻ. കഴിഞ്ഞ 6 വർഷത്തോളമായി യമ്മി സ്പോട്ട് ട്രിവാൻഡ്രം ശ്രീകാര്യത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. 6 വർഷം എന്ന് പറയാൻ കാരണം എൻ്റെ മകനോളം പ്രായമുണ്ട് യമ്മി സ്പോട്ടിൻ്റെ യാത്രയ്ക്ക്. യമ്മി സ്പോട്ട് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയ ഒരു സംരംഭമാണെന്ന് വേണം പറയാൻ. മകൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മോന് ഈ വാഴയ്ക്ക കുറുക്ക് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആ സമയത്താണ് വീടിനോട് ചേർന്ന് കിടക്കുന്ന വാഴത്തോട്ടത്തിലെ ആ ഒരു ഉടമസ്ഥൻ മോനെ കണ്ടിട്ട് ഒരു വാഴക്കുല ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഒരാൾ തരുന്ന സമ്മാനം നിരസിക്കാൻ കഴിയാത്തത് കൊണ്ടും സ്നേഹത്തോടു കൂടി ആ വാഴക്കുല ഞങ്ങൾ സ്വീകരിച്ചു. അപ്പോഴാണ് എനിക്കൊരു തോട്ട് വന്നത്, എന്തുകൊണ്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ താമസിക്കുമ്പോൾ ഇതുപോലെ എന്നെപ്പോലെ വേറെയും അമ്മമാർക്കാണും അവർക്ക് ഇതിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കുമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ CA ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു കേട്ടോ, ചാർട്ടേഡ് അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യുന്ന ആളായിരുന്നു. മോനൊക്കെ ആയ സമയത്തേക്ക് അതിൽ നിന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചില്ല. അതുണ്ടാക്കിയ മാനസിക സംഘർഷം ഒരു സൈഡിലുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഡെലിവറിക്ക് ശേഷം ഉണ്ടായ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യാനായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. പലതും ആലോചിച്ചു, ആലോചിച്ചതെല്ലാം അവസാനം വന്ന് നിൽക്കുന്നത് ഫുഡ് ബിസിനസ് എന്ന കാര്യത്തിലേക്കാണ്. അതിൻ്റെ മെയിൻ റീസൺ, എൻ്റെ എല്ലാ ഓർമ്മകളും ഫുഡ് റിലേറ്റഡ് ആണ്. എൻ്റെ മെമ്മറീസ് വല്ലാണ്ട് ഈ ആഹാരമായിട്ട് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് യമ്മി സ്പോട്ടിൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയ ആ വാഴക്കുലയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വാഴക്കുല പ്രോസസ്സ് ചെയ്തു, അത് പൗഡറാക്കി എന്നെപ്പോലുള്ള വേറെ അമ്മമാരുണ്ടാവുന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഫേസ്ബുക്കിലെ ഈറ്റ് ട്രിവാൻഡ്രം എന്ന ഗ്രൂപ്പ് മുഖേന എൻ്റെ ആദ്യത്തെ അഡ്വർടൈസ്മെൻ്റ് ഇട്ടു. അഡ്വർടൈസ്മെൻ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ കസ്റ്റമർ വന്നു. എനിക്ക് ഇന്നും ആ കസ്റ്റമറിൻ്റെ പേര് ഓർമ്മയുണ്ട്, ലക്ഷ്മി എന്നായിരുന്നു പേര്. അപ്പം പുള്ളിക്കാരത്തേക്ക് വേണ്ടി ആദ്യത്തെ ബോട്ടിൽ 200 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ആ ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല, കാരണം പെട്ടെന്നുണ്ടായ ക്ലൈമറ്റ് ചേഞ്ച്, മഴ ഒക്കെ എങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാണ്ട് പോയി. അങ്ങനെ ആ ബിസിനസ് ഫ്ലോപ്പായി. അതിനുശേഷം എന്ന് വെച്ചാൽ വലിയ ഗ്യാപ്പൊന്നും വന്നിട്ടില്ല. തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് തോന്നി ഈ സിറ്റിയിലുള്ളവർ അന്നൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ നാടൻ പൊതിച്ചോറുകളാണ്. ഒരു 6 വർഷം മുമ്പ്, ഇപ്പോഴത്തെ കാലയളവിൽ 6 വർഷം മുമ്പ് ഈ നാടൻ പൊതിച്ചോറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹാതുരത്വം നിറഞ്ഞ വാട്ടിയ വാടയിൽ പൊതിഞ്ഞ പൊതിച്ചോറ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നിലേക്ക് വെച്ചാൽ എന്തെന്നുള്ളത്. അങ്ങനെയായിരുന്നു യമ്മി സ്പോട്ടിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റായിട്ട് പൊതിച്ചോറ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതും കുറച്ച് പോയി, ആദ്യം ഒരു പൊതിച്ചോറ് പോയി, പിന്നെ 2 എണ്ണം പോയി. എൻ്റെ ആദ്യത്തെ വരുമാനം ബനാന പൗഡർ വിറ്റ് കിട്ടി 200 രൂപയായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ആ 200 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പൊതിച്ചോറ് വിപണിയിലേക്ക് എത്തി. ആദ്യം 1 എണ്ണം സെയിൽ ചെയ്തു, പിന്നെ അത് 2 എണ്ണമായി, പിന്നെ അത് 5 എണ്ണമായി, പിന്നെ കുറേ പോയി. പക്ഷേ മുന്നോട്ട് പോകുമോറും അതിൻ്റെ സ്കോപ്പ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വിചാരിക്കുന്ന ഒരു ഗ്രോത്ത് ബിസിനസ്സിന് വരുന്നില്ല എന്ന് തോന്നി. പക്ഷേ എനിക്ക് തളർന്നിരിക്കാനും തകർന്നു പോകാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് ഒരു ബിരിയാണി, അതും വെറും ഒരു ബിരിയാണിയല്ല, ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ബിരിയാണി എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരുന്നത്. പൊതുവേ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് മോശമാണ്, ഇവിടുത്തെ ബിരിയാണി മോശമാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ആളുകൾ പറയാറുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, ഇവിടെ ഒരു വലിയ ഫുഡ് കൾച്ചറുണ്ട് ട്രിവാൻഡ്രത്ത്. അങ്ങനെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബിരിയാണിയും ഒപ്പം തന്നെ ഒരു തലശ്ശേരി ബിരിയാണിയും കൂടെ ചേർന്ന് ഒരു ഫ്യൂഷൻ ബിരിയാണിയായിട്ട് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡായ യമ്മി സ്പോട്ടിൽ നിന്നും മഹാരാജ എന്ന ബിരിയാണി, മഹാരാജ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ പുറത്തേക്ക് ആദ്യമായിട്ട് ഇറക്കുന്നത്. പെട്ടെന്നായിരുന്നു മഹാരാജ ബിരിയാണി ട്രിവാൻഡ്രത്തുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്തത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സക്സസ്
അവിടെ നിന്നാണ് തുടങ്ങിയെന്ന് വേണം എനിക്ക് കരുതാനായിട്ട്. കാര്യം ട്രിവാൻഡ്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രിവാൻഡ്രത്ത് എത്തിപ്പെട്ട, എനിക്കിവിടെ യാതൊരു കോണ്ടാക്റ്റുകളും ഉണ്ടായിരുന്നില്ല, എനിക്ക് എങ്ങനെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ലായിരുന്നു, ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല ഞാൻ. എം ഈ സ്പോട്ടിൽ ഇന്ന് വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങളോട് ചോദിക്കുന്നത് മഹാരാജയുണ്ടോ അല്ലെങ്കിൽ ഹരിയാലിയുണ്ടോ എന്നതാണ്. ഹരിയാലിയും മഹാരാജയും എം ഈ സ്പോട്ടിൻ്റെ സ്വന്തം ബിരിയാണി ബ്രാൻഡുകളാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നത് തന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ബിരിയാണി ഉണ്ടോ എന്നല്ല ഞങ്ങളോട് ചോദിക്കാറുള്ളത്, മഹാരാജയുണ്ടോ ഹരിയാലിയുണ്ടോ എന്നുള്ളത്. കാര്യം അത്രത്തോളം ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ബിരിയാണി തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും ഞങ്ങളുടെ പാക്കിങ്ങിൻ്റെ പ്രത്യേകത വാഴയിലയിൽ പൊതിയുന്നു എന്നത് തന്നെയാണ്. ഇതുവരെ ആ ഒരു ലേബിളിൽ നിന്ന്, ആ വാഴയില പാക്കറ്റിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. ഞങ്ങളുടെ ഒരു പാക്കറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ തുറക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാവും ഇത് യമ്മി സ്പോട്ടിൻ്റെ ബിരിയാണിയാണ് എന്നുള്ളത്. ഞങ്ങളുടെ ബിരിയാണിക്കഥ തുടർന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കോവിഡ് വരുന്നത്. എല്ലാവരെയും പോലെ തന്നെ കോവിഡ് ആദ്യമൊക്കെ ഞങ്ങളെയും വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലാക്കി. പക്ഷേ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ്റെ ബിസിനസ് വളർന്നതെന്ന് വേണം പറയാനായിട്ട്. കോവിഡ് സമയത്ത് എല്ലാവരും വീടുകളിലാവുകയും ഹോട്ടലും റെസ്റ്റോറൻറ്റും ഇല്ലാണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഈ ക്ലൗഡ് കിച്ചണെന്നും ഹോം ഷെഫെന്നും ഒക്കെ ഉള്ള പേരുകൾ ആളുകൾക്ക് കൂടുതൽ ഫെമിലിയർ ആയത്. ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ബിസിനസ് ഏറ്റവും നന്നായിട്ട് വളർന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ പെട്ടെന്നായിരുന്നു 5 ബിരിയാണിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഒരു 200-250 ബിരിയാണിയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ ഒട്ടും ഈസി ആയിരുന്നില്ല യാത്ര ഒരിക്കലും. ദിവസവും ഏറ്റവും ഇടയ്ക്ക് എപ്പോഴോ വായിച്ച ഓർമ്മയുണ്ട്, ഏറ്റവും കൂടുതൽ റിസ്ക്കുള്ള ഒരു തൊഴിലിടമാണ് ഫുഡ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അത്ര ഈസി ജോബ് ആയിരുന്നില്ല. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ട് പാഷനേറ്റായി ചെയ്യുന്നത് കൊണ്ടാകാം ഇന്നും ഈ ഫീൽഡിൽ നിൽക്കാനും അത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായ തരത്തിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടിങ് ചെയ്തു വരാമെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. സി എ ചെയ്ത സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ സി എ ഉപേക്ഷിച്ച് പൊതുചോറ് വിൽക്കാൻ ഇറങ്ങിയപ്പോൾ അത് മറ്റുള്ളവർ സ്വീകരിച്ചത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ നേരിട്ടിട്ടുണ്ട്, കുറ്റപ്പെടലുകൾ നേരിട്ടിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും തളർന്നു പോകാൻ കഴിഞ്ഞില്ല. അതിന് ഏറ്റവും വലിയ കാരണം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി തന്നെയായിരുന്നു, ഒപ്പം നല്ല സുഹൃത്തുക്കളും. തുടക്കകാലം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പക്ഷേ അപ്പോഴൊക്കെ ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അടുത്തൊരു 5 വർഷം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അടുത്ത 5 വർഷത്തിന് ശേഷം ഞാൻ എന്തായി തീരണമെന്ന് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാസ്റ്റ് 4 ഇയേഴ്സായിട്ട് ബെസ്റ്റ് ബിരിയാണി ഇൻ ട്രിവാൻഡ്രം അവാർഡുകൾ കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻസ്പിറേഷൻ വുമൻ ഇൻ ബിസിനസ് അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല മാഗസിൻസിലും എം ഇ സ്പോർട്ടിനെ പറ്റിയും എന്നെ പറ്റിയും ആർട്ടിക്കിൾസ് വരാൻ സാധിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര പോലെ ചെറിയൊരു നാട്ടിൻപുറത്ത് നിന്ന് ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയധികം എനിക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്, അത്രയധികം സന്തോഷം തരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ എനിക്കറിയാവുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുന്ന കാര്യമാണ് സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ വുമൻ എംപവർമെൻ്റ് എന്നുള്ളത്. കാരണം എൻ്റെ 30 വയസ്സിനുള്ളിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചുറ്റിലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഫാമിലിയെ അവർക്ക് ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതാണല്ലോ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. എം ഇ സ്പോർട്ടിൻ്റെ സക്സസ് മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളോട് പറയുന്നത് ഞങ്ങളുടെ മെനു വളരെ വലിയ മെനു ഒന്നും അല്ല, വളരെ ലിമിറ്റഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, എക്സ്ക്ലൂസീവ്ലി ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹരിയാലി ബിരിയാണി, മഹാരാജ ബിരിയാണി, കൊയിലോൺ ബിരിയാണി എന്നീ 3 വെറൈറ്റി ബിരിയാണികളാണ്. ഒപ്പം തന്നെ ജിഞ്ച എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പിക്കിളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജിഞ്ച പിക്കിളിൻ്റെ പ്രത്യേകത ഡ്രൈ ഫ്രൂട്ടുകൾ, ഒരു 10-ലധികം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന ജിഞ്ച പിക്കിൾ ഓൾ ഓവർ ഇന്ത്യ ഫുൾ നമ്മൾ കൊറിയർ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മഹാരാജ ബിരിയാണിയും ഹരിയാലി ബിരിയാണിയും കൊയിലോൺ ബിരിയാണിയും. 3 ബിരിയാണികളെയും അതിൻ്റെ ഫ്ലേവറാണ് വ്യത്യസ്തമാക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും മഹാരാജ ബിരിയാണിയാണ്. ഇപ്പോൾ മഹാരാജ ബിരിയാണിയിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, നമ്മളിപ്പോൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി കഴിക്കണം, ഇപ്പോൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ ഇത് കഴിക്കണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി ഇത് കഴിക്കണം, മധുര പോയി കഴിഞ്ഞാൽ ആ സ്വീറ്റ് കഴിക്കണം എന്ന് പറയുന്ന പോലെ, നാളെ ഒരു കാലത്ത് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തെ മഹാരാജ ബിരിയാണി കഴിക്കണം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടണം എന്നതാണ് എൻ്റെ ഒരു ലോങ് ടൈം വിഷൻ എന്ന് പറയുന്നത്. വെറും 5 ബിരിയാണിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് 500 ബിരിയാണി വരെ വിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളിലേക്ക് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്, ഒപ്പം കൂടെ നിൽക്കുന്ന സ്റ്റാഫും. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ ഹോം മെയ്ഡ് ഫുഡ് എന്നതാണ്. ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞല്ലോ, വീടിനോട് ചേർന്നിട്ടുള്ളൊരു സ്പേസിലാണ് ബിരിയാണി ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ 14 പരം സ്റ്റാഫുകൾ ഞങ്ങൾക്ക് ഡെലിവറിക്ക് മാത്രമുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകളെയും ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്ന് കൊണ്ട് പണം സമ്പാദിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് എത്ര ബെറ്റർ പ്രോഡക്റ്റ് ആണെങ്കിലും അതെങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കാം എന്നത് എല്ലാവരെയും സംബന്ധിച്ചോളം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എങ്ങനെ ചെയ്തു എന്നത് പറയാം. ആദ്യം ഫേസ്ബുക്കിലെ ഈറ്റ് അറ്റ് ട്രിവാൻഡ്രം അതുപോലുള്ള ഫുഡ് ഗ്രൂപ്പുകൾ മുഖേനയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കാലക്രമേണ അതുകൊണ്ട് മാത്രം നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ തിരിച്ചറിവായി. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോയി, സ്വന്തമായിട്ട് FB പേജ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം ഞങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യം ഡേറ്റാ ബേസ് സ്വരുക്കൂട്ടി വെക്കുക എന്നതായിരുന്നു. ഞങ്ങൾക്ക് വരുന്ന ഒരു കസ്റ്റമേഴ്സിൻ്റെ പോലും നമ്പർ ഞങ്ങൾ മിസ്സാക്കാറുണ്ടായിരുന്നില്ല, എല്ലാ നമ്പേഴ്സും ഞങ്ങൾ സേവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ബിരിയാണി എല്ലാ ദിവസവും വിറ്റഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷങ്ങൾ അത്രയും ദുഷ്കരമായിരുന്നു, അതുപോലെ തന്നെ ചാലഞ്ചിങ്ങുമായിരുന്നു. അതിൽ നിന്നെല്ലാം കിട്ടിയ ഒരുപാട് പാഠങ്ങളുണ്ട്. എങ്ങനെ ബിസിനസ് വളർത്താമെന്നും കാലത്തിനൊപ്പം എങ്ങനെ മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്താമെന്നും എല്ലാം. ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മന്ത്രമാണ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ലോസ് എന്നുള്ളത്. നമ്മൾ എപ്പോഴും ലോസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന് വെച്ചിട്ട് ലോസ് മാത്രം എക്സ്പെക്ട് ചെയ്യണമെന്നല്ല അതിൻ്റെ കാര്യം പറയുന്നത്. ഏതൊക്കെ സൈഡിൽ നമുക്ക് ലോസ് ഉണ്ടാകാം, ഏതൊക്കെ സൈഡിൽ ബിസിനസ്സിന് തകർച്ച ഉണ്ടാകാം എന്ന് എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആയിരിക്കുക എന്നതാണ്. എം ഇ സ്പോർട്ടിൻ്റെ തുടക്കകാലം തൊട്ട് ഈ നിമിഷം വരെ നമുക്കുണ്ടായ ഓരോ ചേഞ്ചസും നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസും ഞാൻ വ്യക്തമായി പഠിക്കാറുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ബ്രാൻഡ് വാല്യൂവിനെ പറ്റി. ഇപ്പോൾ എം ഇ സ്പോർട്ട് ബിരിയാണി എന്നത് ഒരു ബ്രാൻഡായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ബിരിയാണി വിൽക്കുന്ന വില 190 രൂപയാണ്. 90 രൂപ തൊട്ട് 250 രൂപ വരെയും തിരുവനന്തപുരം മാർക്കറ്റിൽ ബിരിയാണി ലഭ്യമായിട്ടുണ്ട്. അപ്പോഴും 190 രൂപയ്ക്ക് ബിരിയാണി വിൽക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് ഇത്രയും സ്പെഷ്യാലിറ്റി എന്നത് പലരുടെയും ചോദ്യമാണ്. ഉറപ്പായിട്ടും യാതൊരു മായവും യാതൊരു കളറും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലയിൽ തയ്യാറാക്കുന്ന ബിരിയാണി തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ എം ഇ സ്പോർട്ട് എന്നൊരു ബ്രാൻഡിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, മുതിർന്നവർക്ക് കൊടുക്കാം. അത്രയും ജെന്യൂൻ ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ കിച്ചൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഫ്രീസർ ഫെസിലിറ്റി ഇല്ല എന്നതാണ്. അതാത് ദിവസം കൊണ്ടുവരുന്ന മീറ്റാണ് ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അന്ന് തന്നെ എല്ലാ ഫുഡും നമ്മൾ അന്ന് തന്നെ വിറ്റഴിക്കുന്നു. ചില ദിവസങ്ങളിൽ വിറ്റഴിക്കാതെ വരുന്ന ഭക്ഷണം ഇത്ര സമയത്തിനുള്ളിൽ കഴിച്ചു തീർക്കുന്ന ഭക്ഷണമായിരിക്കും. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വിത്തിൻ 2 hours ആണ് ഈ ഫുഡ് കഴിക്കേണ്ട ടൈം. അതാണ് ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമം. അപ്പോൾ ഈ 2 മണിക്കൂറിനുള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഓർഫനേജുകളിലേക്കോ അല്ലെങ്കിൽ വഴിയരികിൽ കാണുന്ന ആളുകൾക്കോ നമ്മൾ അധികം വരുന്ന ആഹാരം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ അവർ കഴിക്കുമെന്ന് നമ്മളതിൽ ഉറപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ബിസിനസ്സിനെ പറ്റി ഒരുപാട് പേരോട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോഴൊക്കെ പലരും പറയാറുള്ളൊരു കാര്യമാണ്, അവരോടൊരു കൺസേൺ ആണ്, അതായത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന്, അങ്ങനെ കുടുംബ പാരമ്പര്യം ഒന്നും ഇല്ല എന്നൊക്കെ. പക്ഷെ അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ബിസിനസ് ചെയ്യാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്ത് ലോസിലായി പൊളിഞ്ഞു പോയൊരു മനുഷ്യനാണ് എൻ്റെ ഫാദറിനെ പറ്റിയിട്ട്. അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യമായിട്ട് ഞാൻ കണ്ട ബിസിനസ്സുകാരൻ. അപ്പോൾ അദ്ദേഹം വളർന്നതും നിന്നതും ആ ബിസിനസ് ഫ്ലോപ്പായി പോയതും ഒക്കെ ഞാൻ കണ്ടതാണ്. അതെൻ്റെ ഏറ്റവും വലിയ പാഠപുസ്തകമായിരുന്നു. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, ഒരു മരം നടന്നതുപോലെ അതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിക്കണം, വളം ഇടണം, അതായത് അപ്ഡേറ്റഡ് ആയിരിക്കുക, കാലത്തിനൊപ്പം മാറുക എന്നുള്ളത്. ഇപ്പം ഹോട്ടൽ ബിസിനസ് ഒക്കെ ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഒരു കാലത്തിനൊപ്പം നമ്മുടെ ബിസിനസ് വളർത്തിയത് കൊണ്ടാണല്ലോ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അതാണ്, നമുക്കങ്ങനെ ഒരു ഗോഡ് ഫാദറിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുമുണ്ടെങ്കിൽ എല്ലാവർക്കും സക്സസ്ഫുൾ ബിസിനസ്സുകാരായി മാറാൻ പറ്റുമെന്ന് തന്നെയാണ്.
വാടക വീട്ടിലെ ചെറിയൊരു അടുക്കളയിൽ നിന്നായിരുന്നു എം ഇ സ്പോർട്ടിൻ്റെ യാത്ര ആദ്യമായിട്ട് തുടങ്ങുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറം എം ഇ സ്പോർട്ടിന് വേണ്ടി സ്വന്തമായിട്ടൊരു അടുക്കള, ഇത് എം ഇ സ്പോർട്ടിൻ്റെ അടുക്കളയാണ്. അപ്പോൾ ഉടനെ തന്നെ എം ഇ സ്പോർട്ടിൻ്റെ എല്ലാ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഈ കിച്ചണിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും നമുക്ക് എന്ത് വേണമെന്നുള്ള വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സക്സസ്ഫുൾ ആകാൻ പറ്റും.